ഹേ ഹലോ, വെൽക്കം ബാഗേഴ്സ്. അങ്ങനെ അതിശക്തന്മാരായിട്ടുള്ള ഉത്തർപ്രദേശിനെതിരെ കേരളം രഞ്ജി ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ഡ്രോ പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ഡ്രോയ്ക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലെ ഈ ഒരു ഡ്രോയ്ക്ക് വളരെയധികം വിലയുണ്ട്. ഒരു ജയത്തിൻ്റെ തന്നെ വിലയുണ്ട് ഈ ഒരു ഡ്രോയ്ക്ക് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, അത്രമാത്രം ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും ഒരേ രീതിയിൽ ശക്തമായിട്ടുള്ളൊരു ടീമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. കേരള ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് ബാറ്റിംഗ് സൈഡിനേക്കാൾ ബോളിംഗ് സൈഡിനേക്കാൾ ഒരുപാട് ഒരുപാട് പടി മുകളിലാണ് ഉത്തർപ്രദേശ്. ആ ഒരു ടീമിനെതിരെ ഡ്രോ പിടിക്കാൻ സാധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. ആദ്യ ഇന്നിങ്സിൽ 59 റൺസിൻ്റെ ലീഡായിരുന്നു അവിടെ ഉത്തർപ്രദേശിനുണ്ടായിരുന്നത്. ആദ്യ ഇന്നിങ്സിലെ സ്കോർ എന്ന് പറയുന്നത് 302 റൺസായിരുന്നു ഫസ്റ്റ് ബാറ്റ് ചെയ്ത് ഉത്തർപ്രദേശ് സ്കോർ ചെയ്തത്. നമ്മൾ 243 ഓൾ ഔട്ടായി. ദെൻ അവർ 323 റൺസ് സെക്കൻഡ് ഇന്നിങ്സിൽ എടുത്തു ബൈ ലോസിങ് 3 wickets. അവിടെ തന്നെ നല്ലൊരു ലീഡ് അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. എന്തായാലും ഉറപ്പായിരുന്നു ആദ്യത്തെ രണ്ടാം ദിനത്തിൽ തന്നെ ഉറപ്പിച്ചിരുന്നു ഈ ഒരു മത്സരത്തിൽ കേരളത്തിന് ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു ഡ്രോ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്ന്. അപ്പോൾ 4-ാം ദിവസത്തിലേക്ക് വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ലഞ്ച് ബ്രേക്കോടുകൂടി തന്നെയാണ് ബാറ്റിംഗ് അവർ നിർത്തി. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ ശേഷമാണ് ആ ഒരു ബാറ്റിംഗ് ഉത്തർപ്രദേശ് നിർത്തിയത്. അപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിരുന്നു ഉത്തർപ്രദേശിൻ്റെ മനസ്സിലും ഈ ഒരു മത്സരം വിജയിക്കാൻ ഒരു ഹാഫ് ഡേ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അതുപോലെ ആലപ്പുഴയുടെ ലൈറ്റ് കണ്ടീഷനിൽ എന്തായാലും ഈ ഒരു മത്സരം തിരിച്ചു പിടിച്ച് ജയിക്കാൻ ഉത്തർപ്രദേശിന് പാടാണ് അവരെ വിക്കറ്റ് എടുത്തിട്ട്. എന്നിരുന്നാലും കേരളത്തിൻ്റെ 2 wickets പോയപ്പോൾ ഞാൻ പേടിച്ചു, ഇനി എങ്ങാനും വലിയ രീതിയിൽ വിക്കറ്റ് വീണ് കേരളം തോക്കുമെന്ന്. എന്തായാലും കേരളത്തിൻ്റെ ബാറ്റേഴ്സ് പിടിച്ചു നിന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സെക്കൻഡ് ഇന്നിങ്സ് നമ്മൾ 72-2 എന്ന നിലയിലായിരുന്നു 24 ഓവറിനും. വലിയ കൗണ്ടർ അറ്റാക്കിനൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് സാരം. കാരണം ആ ഒരു നിശ്ചിത ഓവറുകൾക്കുള്ളിൽ എന്തായാലും ഈ ഒരു ടാർഗറ്റ് ചെയ്സ് ചെയ്യാൻ സാധിക്കില്ല. സോ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ മെത്തേഡ്. അതായത് അറ്റാക്ക് ചെയ്യാതെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിച്ചു. ഞാൻ വീണ്ടും പറയുകയാണ്, ആരും ഈ ഒരു ഡ്രോയെ അത്ര ചെറുതാക്കി കാണണ്ട. കാരണം ഉത്തർപ്രദേശ് പോലെ ഇത്രയും വലിയൊരു സൈഡായിട്ടുള്ള മുൻകാല ചാമ്പ്യന്മാരായിട്ടുള്ള ഉത്തർപ്രദേശിനെതിരെ ഈ ഒരു ഡ്രോ എന്ന് പറയുന്ന ഒരു വിജയത്തിന് തുല്യം തന്നെയാണ്. അതും എസ്പെഷ്യലി ഈ ഒരു ഫോർമാറ്റിൽ ഓരോ ഡ്രോയും വിജയത്തിനൊപ്പം തന്നെ മൂല്യം ഉള്ളതാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ കാണാം. അതുപോലെ തന്നെ ബോളിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള യങ്സ്റ്റേഴ്സിൻ്റെ വരവ് കുറവാണ് എന്നൊരു തോന്നലുണ്ട്. ബാറ്റിംഗ് സൈഡിൽ വീണ്ടും ഓപ്പണിംഗ് സൈഡിൽ നിന്ന് കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഫുള്ളായിട്ടുള്ള നോക്കുകൾ വരുന്നില്ല, അല്ലെങ്കിൽ പിടിച്ചുനിൽപ്പ് ചെറുത്തുനിൽപ്പുകൾ വരുന്നില്ല. സ്റ്റിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാർ കുറവാണ്. അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റേത് ടീമിനെയും അപേക്ഷിച്ച് പുതിയ ബോളർമാർ നമുക്ക് വരുന്നില്ല എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ബോളർമാർ വരുന്നില്ല എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും യു പിക്കെതിരെ നേടിയ ഈ ഒരു ഡ്രോ എന്ന് പറയുന്നത് വളരെയധികം വലുത് തന്നെയാണ്. വരാൻ പോകുന്ന മത്സരങ്ങൾ മികച്ച രീതിയിലുള്ള ജയം അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം 11-17 സഞ്ജു സാംസൺ അവൈലബിൾ അല്ല. അതായത് അടുത്ത രഞ്ജി മത്സരത്തിൽ 12-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു മത്സരത്തിൽ ഞാൻ സഞ്ജു സാംസൺ അവൈലബിൾ ആയിരിക്കില്ല. വിനോദാറ്റ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള T20 സ്ക്വാഡിൽ അദ്ദേഹം കളിക്കാൻ പോവുകയാണ്. നമ്മുടെ മിഡിൽ ഓർഡറിലെ ഏറ്റവും നല്ലൊരു വെപ്പൺ തന്നെയാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. അദ്ദേഹം പോയി കഴിയുമ്പോൾ എത്രമാത്രം കളിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. അതോടൊപ്പം തന്നെ വിഷ്ണു വിനോദിൻ്റെ ഈ ഒരു മത്സരത്തിലെ മികച്ച ഗെയിം നമുക്ക് കാണാൻ സാധിച്ചു. ഫസ്റ്റ് ഇന്നിങ്സിൽ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ സ്കോർ ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ സച്ചിൻ ബേബി നല്ല രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തി. എന്നിരുന്നാലും നമുക്ക് ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡ് ഉയർത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ടായിരുന്നേ. പോയ ബുദ്ധി ആന പിടിച്ച തിരിച്ചിട്ടില്ലല്ലോ. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡാണ് ഈ ഒരു റിസൾട്ടിൽ. ഞാൻ സാറ്റിസ്ഫൈഡാണ് എസ്പെഷ്യലി അഗൈൻസ്റ്റ് യു പി. ഈ ഒരു റിസൾട്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. ഡീറ്റെയിൽ അനാലിസിസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് കളി കാണാത്തതുകൊണ്ട് ഈ ഒരു സ്കോർ ബോർഡ് മാത്രം വെച്ച് ഡീറ്റെയിൽ അനാലിസിസ് ചെയ്യുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ.